ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു പനി പിടിച്ചാണെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ലൊരു തുക പോക്കറ്റ് ചെയ്യുന്ന കാലയാവും അല്ലേ. അപ്പം ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഇൻഷുറൻസിൻ്റെ സഹായമില്ലാതെ പലർക്കും പല കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ശരാശരി കുടുംബത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും റിക്കവറായി വരാനായിട്ട് 2-3 മാസം ഒക്കെ എടുക്കും. ചിലവർക്ക് 6 മാസം വരെ എടുക്കും. ആ ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒരു പ്രോബ്ലം. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുമോ, ക്ലെയിം ചെയ്യാൻ പറ്റുമോ, HIV സ്റ്റാറ്റസ് മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സമയമാകുമ്പോൾ അത് ക്ലെയിം കിട്ടാതെ വരുമോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഒരു കമ്പനിയെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ അറിവിലുള്ള കുറച്ചധികം കമ്പനീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് വേണ്ടവർ അതാത് പർട്ടിക്കുലർ കമ്പനിയിൽ വിളിച്ച് അതിൻ്റെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ഇതുമായിട്ട് യാതൊരു വിധ ലിങ്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇൻട്രസ്റ്റിംഗ് അല്ല, ഞാൻ ഇതിന് മുമ്പ് ഈ വ്യക്തിയുടെ കാര്യം എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തൃശ്ശൂരാണ് സംഭവം നടക്കുന്നത്. ഈ ഒരു പയ്യൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കാറ് കൊണ്ടുവന്ന സൈഡിൽ കയറ്റുകയും അവൻ്റെ കാലിലൂടെ വണ്ടി കയറിയിറങ്ങുകയൊക്കെ ചെയ്തു. അത് വലിയ കോംപ്ലിക്കേഷൻ ആയിരുന്നു. സർജറി വേണ്ടി വന്നു. അപ്പം തൃശ്ശൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിക്കാർ അവിടെ ചെന്നു. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പം അവരെടുക്കത്തില്ല. അവരുടെ ഭയങ്കര സീനായി. അതിനുശേഷം ഇവൻ തന്നെ ഈ വേദന സഹിച്ചു പിടിച്ച് ഇവൻ തന്നെ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അൺഡിക്റ്റബിളിൻ്റെ കാര്യങ്ങളും നമ്മളുടെ കുറേ വീഡിയോസും ഒക്കെ കാണിച്ച് അങ്ങനെയാണ് അവരൊരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്തത്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ കാലിൻ്റെ കാൽപാദം റിമൂവ് ചെയ്യേണ്ടി വന്നു, മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോഴത്തേക്കും അതിനുശേഷം ഹോസ്പിറ്റലാണ്, ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം ഇവൻ ഡോക്ടറോട് വളരെ ഇതിൽ പറഞ്ഞു, സർ ടിവി ഇത് HIV പോസിറ്റീവ് ആണെന്നുള്ളത് ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതരുത്, ബിക്കോസ് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതൊന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പറ്റില്ല, ഞാൻ ഓൾറെഡി ഡിസ്ചാർജ് സമ്മറിയൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്കത് ട്രാൻസ്ഫർ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇവൻ ഒന്നും ആ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് തർക്കിച്ചിട്ട് ഒന്നും കാര്യമില്ലല്ലോ. അവൻ ആ ഒരു ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ഇവൻ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരുന്നത്, അവരെ സമീപിച്ചു. എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ആ ഒരു കമ്പനി ഫുൾ എമൗണ്ടും, ഏകദേശം 1.75 ലക്ഷം രൂപയാണ് സർജറിക്കായത്, ഈ ഒരു ഫുൾ എമൗണ്ടും ഈ റിപ്പോർട്ട് കണ്ടിട്ടുകൂടി അവർ ഫുള്ള് റീഫണ്ട് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഫുള്ള് ക്യാഷ്ലെസ് ആയിട്ട് ഹോസ്പിറ്റൽ സെറ്റിൽ ചെയ്ത് അവർ കൊടുത്തു. അതൊരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അറിവായിരുന്നു. വലിയ അറിവെന്ന് മാത്രമല്ല, വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാരണം ആ ഒരു കമ്പനിയെപ്പറ്റി ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കേൾക്കുന്നത്. ഞങ്ങളുടെ അടുക്ക വരുന്ന ക്ലയൻസ്, അതായത് നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പം എനിക്ക് അറിയാവുന്ന, ഞാൻ ഈ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയാണ് സംഭവം എന്ന് വിചാരിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2017-18 കാലഘട്ടങ്ങളിലൊക്കെ സ്റ്റാർ ഹെൽത്തിന് ഒരു പോളിസി ഉണ്ടായിരുന്നു, HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്കുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ HIV പോസിറ്റീവ് ആണെന്ന് പറയുകയും നമ്മളുടെ CD4 റിപ്പോർട്ട് അത് 500 ആണെങ്കിൽ മാത്രമാണ് ആ ഒരു പോളിസി കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു പോളിസി എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പേര് വെച്ചുള്ള CD4 6 മാസത്തിനുള്ളിലുള്ള റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അവരുടെ ഡോക്ടേഴ്സ് പാനലുണ്ട്, അവരത് വെരിഫൈ ചെയ്ത ശേഷം നമുക്കൊരു കോൾ ബാക്ക് വരും. കോൾ ബാക്കിന് ശേഷം അവർ സംസാരിച്ച ശേഷം ഇന്ന പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് പോളിസി ചൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്ലാൻ 2016 തൊട്ട് ഉള്ളത് നമുക്കറിയാം. കാരണം നമ്മുടെ ഒരുപാട് പേഷ്യൻസ് ഇതെടുത്തിട്ടുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കളുമൊക്കെ ഈ ഒരു പോളിസി ഞാൻ തന്നെ ഇവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാം ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളും കോസ്റ്റും ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം തന്നെ എടുക്കൂ, അത് വളരെ സേഫാണെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് എടുപ്പിച്ചിരുന്നു.
അപ്പം പലർക്കും ഉള്ള ഒരു സംശയമാണ്, സപ്പോസ് ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ചില കമ്പനികൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവ് കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഒരു സർജറിയിൽ ഇപ്പം അവർ എന്തായാലും നിങ്ങൾ എന്ത് കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻറ്റിബോഡി ടെസ്റ്റ് എച്ച് ഐ വി ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം അവർ ആ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ കാറ്റലോഗിൽ ബ്രൗഷറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ട്, അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ, ചില കമ്പനിക്ക് 4 വർഷമായിരിക്കാം, ചില കമ്പനിക്ക് 2 വർഷമായിരിക്കാം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില മെഡിക്കൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ ചോദിക്കും, CD4 പോലുള്ള ഡോക്യുമെൻ്റ്സ് കൊടുക്കും, അത് കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാം, നിങ്ങൾ തൊട്ടടുത്തുള്ള ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് പോളിസി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അവരുടെ കോൾ സെൻറ്ററിൽ ബന്ധപ്പെടുക, ഇതുപോലെ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത്. എൻ്റെ റിസർച്ചിൻ്റെയും ഇൻഫർമേഷൻ്റെയും ഞാൻ ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ 2-3 കമ്പനീസ് പറഞ്ഞു തരാം. മറ്റ് കമ്പനികൾ ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒന്ന് SBI ജനറലാണ്, ആരോഗ്യ പ്ലസ് പോളിസി. അതിനകത്ത് പോസിറ്റീവ് ആയിരുന്നവർക്കുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇതിനകത്ത് വേറെ 1-2 കാര്യങ്ങളും കൂടെ പറയാം, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം ഞാൻ ഇപ്പോൾ കമ്പനിയുടെ പേര് ജസ്റ്റ് പറഞ്ഞു പോവാം. SBI ജനറലിനുണ്ട്, സ്റ്റാർ ഹെൽത്തിനുണ്ട്, അതുപോലെ തന്നെ കെയർ ഹെൽത്തിനുണ്ട്. കെയർ ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അവർ കൊടുക്കും, CD4 ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽ ചിലവിൻ്റെ 20% നമ്മൾ വായിക്കണം. അത് അത്ര നല്ലൊരു സ്കീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-ാമത് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഫ്യൂച്ചർ ജനറാലിയാണ്. അവർക്ക് പ്രത്യേകിച്ച് സീൻസ് ഒന്നുമില്ല, അവർ CD4 വൈറലോടെ ഒന്നും കൊടുക്കണ്ട, അവരെ പോസിറ്റീവ് ആണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ടീവാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയാൻ പിന്നെയുള്ളത് HDFC, ഞാൻ ആദ്യം ഇതിൻ്റെ എല്ലാം പേര് പറഞ്ഞിട്ട് ഇതിലേക്ക് പോകട്ടെ. HDFC ആക്റ്റീവ്, അതിനകത്ത് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും യാതൊരുവിധ പ്രോബ്ലം ഇല്ല എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് HDFC ആക്റ്റീവ്. ഇപ്പം എല്ലാത്തിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു റേറ്റ് കുറച്ച് കുറവുള്ളത് എന്താ പറയുക ഫ്യൂച്ചർ ജനറാലി ആണെന്ന് തോന്നുന്നു. കെയർ ഹെൽത്തും കുഴപ്പമില്ല, പക്ഷേ 20% നമ്മൾ അടയ്ക്കണം കെയർ ഹെൽത്തിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം എടുത്തിരുന്നത് ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസാണ്, ലിബർട്ടി ഇൻഷുറൻസ്. അവിടെ അവരോട് വിളിച്ച് ഞാൻ സംസാരിച്ചു, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അവരോട് വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർക്കും പ്രശ്നമൊന്നുമില്ല, അവർ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട്സ് എല്ലാം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞല്ലോ. അപ്പം HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഇത് കിട്ടും എന്ന് പറയുമ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് every 6 months അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ നമ്മൾ വൈറലോട് CD4 പിന്നെ കുറേയധികം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഈ സംഭവമൊക്കെ ഇതിനകത്ത് കവറേജ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചു. ഈ സംഭവങ്ങളൊന്നും ഇതിനകത്ത് പെടത്തില്ല. ക്ലിയർലി പറയാം, HIV ഉള്ളവർക്ക് അവർ പോളിസി കൊടുക്കും, പക്ഷേ HIV റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡേ റുട്ടീൻ ചെക്കപ്പിനൊന്നും ഇത് കൊടുക്കത്തില്ല. ചില പോളിസികളിൽ ഇത്ര വർഷം കഴിയുമ്പം ഈ വൈറലോട് CD4 അല്ലാത്ത ബാക്കി ബ്ലഡ് ടെസ്റ്റിൻ്റെ എല്ലാം നമുക്ക് റീപേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഇതിൻ്റെ ARV ഡ്രഗിൻ്റെ മെഡിസിനോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന ടെസ്റ്റുകൾക്കും കിട്ടത്തില്ല, ബാക്കി എല്ലാത്തിനും കിട്ടും. ഇതിനെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് നമ്മളുടെ റുട്ടീൻ ചെക്കപ്പാണ്, മരുന്ന് വാങ്ങി കഴിക്കാൻ സാമ്പത്തികമുള്ളവരാണല്ലോ പ്രൈവറ്റിൽ വരിക. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് അത് ഓക്കെയാണ്, ആ ഒരു നിശ്ചിത എമൗണ്ട് അവരെ ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു വേറൊരു മേജർ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ലക്ഷങ്ങൾ ചിലവാകുന്ന കേസസും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. എത്രയും ഏജ് കുറവുള്ള സമയത്ത് എടുക്കുന്നു അത്രയും നല്ലതാണ്. അപ്പം HIV പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ചില കമ്പനികൾ മാത്രമാണ്
കൊടുക്കാത്തുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും പുതിയ ഇന്ത്യയുടെ പുതിയ റൂൾസ് അനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കമ്പനികളൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്, കുറച്ചും കൂടെ യൂസേഴ്സ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് കുറേയധികം ക്ലെയിംസൊക്കെ അതിനകത്ത് സെറ്റിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പേഷ്യൻസിൻ്റെ ഒക്കെ. ഇപ്പോൾ റീസൻ്റ്ലി ആണെങ്കിലും എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, സ്റ്റാർ ഹെൽത്താണ്, അവരും അത് ക്ലെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഇത് മെൻഷൻ ചെയ്ത് തന്നെ എടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു പോളിസിയിലുണ്ട്, ആ ഒരു പോളിസിക്കാരോട് ജസ്റ്റ് ഇപ്പോൾ വിളിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്താൽ മതി, ഞാനിതുപോലെ പോസിറ്റീവായി, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആ കമ്പനി ഒരു വിധത്തിലും സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി പോർട്ട് ചെയ്യാം. മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ പോളിസി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഏതൊരു സ്ഥലത്തേക്കും പോർട്ട് ചെയ്യാം, അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക തന്നെ ചെയ്യണം. ഫ്യൂച്ചറിൽ എല്ലാ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എല്ലാവിധ ഹെൽപ്പുകളും ചെയ്ത് തരുന്നതാണ്. പക്ഷേ നമുക്ക് ഇത് കമ്മീഷനോ അല്ലെങ്കിൽ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നോ അല്ല, ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. എനിവേസ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത തവണ വീണ്ടും ഉടനെ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.